ഹായ് ഫ്രണ്ട്സ്, വീണ്ടും ഒരിക്കൽ കൂടി കെ ഫോർ നോളജ് ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമുക്ക് കേരളത്തിലുള്ള എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു വലിയ കാര്യത്തെ പറ്റി പറയാനാണ്. അതായത് നിങ്ങൾ എൻ്റെ തമ്പ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ചുണക്കുട്ടികളായ പിള്ളേരെ ഒരു ടെക്നോളജി വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മുടെ ഇനി യാത്ര ചെയ്യുന്ന യാത്ര ചെയ്യുന്ന ഡ്രൈവേഴ്സിനെ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇനി അവർ ഉറങ്ങുമെന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ ഉറങ്ങുകയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് അവരെ ഉണർത്തുവാൻ പറ്റിയ ഒരു ടെക്നോളജിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം, എന്നാൽ മാത്രമേ അതിൻ്റെ എല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നിരിക്കുന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും നിങ്ങൾക്ക് ആ വീഡിയോ കാണുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് കണ്ടുപിടിച്ചത് അടൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മെക്കാനിക്കൽ വിഭാഗത്തിൽ പഠിക്കുന്ന ഒരു പറ്റം വിദ്യാർത്ഥികളാണ് നമുക്ക് ഈ നമുക്ക് അഭിമാനിക്കാവുന്ന, നമ്മുടെ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഈ അറിവ് നമുക്ക് പകർന്നു തന്നത്. ആ വിദ്യാർത്ഥികളുടെ പേര് നൗഫൽ, അശ്വിൻ, ഹരികൃഷ്ണൻ, ഗോകുൽ, അഖിൽ എന്നിവരാണ്. അവർ അസിസ്റ്റൻറ്റ് പ്രൊഫസറായ സുജിത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ മികച്ച ഒരു ടെക്നോളജി നമുക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് വളരെ വണ്ടി ഓടിക്കുന്നവർക്കാണെങ്കിൽ ഡ്രൈവേഴ്സിന് വളരെ ഉപകാരപ്പെടും. നോർമൽ ആൾക്കാർക്ക് തന്നെ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്കെല്ലാം ഇത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് അവരെ കണ്ടുപിടിച്ചിരിക്കുന്നത്. നമ്മൾ അവർക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് അവർ നമുക്ക് വേണ്ടി കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച് പറയാം. ഇതിൽ എങ്ങനെയാണ്, ഒരു കണ്ണിൽ വെക്കുന്ന ഒരു ലെൻസ് ഉണ്ട്, വയർലെൻസ്, ഒരു വയ്ക്കാവുന്ന ഒരു വയർലെൻസ് ഐ ബ്ലിങ്ക് സെൻസർ ഉണ്ടാവും. പിന്നെ അത് വന്നിട്ട് വാഹനത്തിൽ മുൻകൂട്ടി പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഒരു മൈക്രോ കൺട്രോളർ സർക്യൂട്ട് ബോർഡിൻ്റെ സഹായത്താലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതൊരു ആ ലെൻസ് വന്ന ഒരു സർക്യൂട്ടുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ആ സർക്യൂട്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുകയാണെങ്കിൽ, ഇത് പ്രവർത്തിക്കുന്നത് ഡ്രൈവർ ഉറങ്ങുമ്പോഴുണ്ടാകുന്ന ഈ കണ്ണിൻ്റെ ചലനങ്ങളെ മനസ്സിലാക്കും ആ സെൻസർ. അത് മനസ്സിലാക്കി ആ കണ്ണിൻ്റെ ചലനങ്ങൾ ആ സെൻസർ മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഇൻഫോർമേഷൻസ് വന്ന് ആ മൈക്രോ കൺട്രോൾ സർക്യൂട്ട് ബോർഡിലേക്ക് അങ്ങനെ അതിൻ്റെ ഇൻഫോർമേഷൻ അയച്ചു കൊടുക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ നമ്മളൊന്ന് കണ്ണ് നമ്മുടെ കണ്ണ് അടഞ്ഞു പോവുകയാണ്, അത് നമ്മൾ വന്നിട്ട് ഇങ്ങനെ, അതായത് ചുമ്മാ നോർമലാ കണ്ണടച്ചാലൊന്നും അത് വർക്കാവില്ല. ഇപ്പം നമ്മൾ ഉറക്കത്തിലേക്ക് അങ്ങനെ അതിൻ്റെ ആ സെൻസർ വെച്ച് അതിന് മനസ്സിലാക്കാൻ കഴിയും. അത് അങ്ങനെ നമ്മുടെ കണ്ണിങ്ങനെ അടഞ്ഞു പോകുമ്പോൾ ആ സെൻസർ വന്നിട്ട് ഈ സർക്യൂട്ടിലേക്ക് ഒരു ഇൻഫോർമേഷൻ, ഒരു മെസ്സേജ് അയക്കുകയും അത് വാഹനത്തിനുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഒരു അലാറം, അങ്ങനെ അത് ഇൻഫോർമേഷൻ ചെല്ലുമ്പോൾ ആ വാഹനത്തിലുള്ള അലാറം മുഴങ്ങുകയും നമുക്ക് അത് കേട്ട് പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യാം. ഇൻ കേസ് വന്നിട്ട് ആ അലാറം കേട്ടിട്ടും ഇപ്പോൾ ഡ്രൈവർ ഉണരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ആ അലാറം കേട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഡ്രൈവർ ഉണരുന്നില്ലെങ്കിൽ ഈ സീറ്റിന്, ഡ്രൈവറിൻ്റെ സീറ്റിൽ ഒരു വൈബ്രേറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്, അത് പ്രവർത്തിക്കും. ഫസ്റ്റ് വന്ന അലാമാണ്, അതിന് ശേഷമാണ് വൈബ്രേറ്റർ പ്രവർത്തിക്കും. വൈബ്രേറ്റർ പ്രവർത്തിച്ചതിന് ശേഷവും ഡ്രൈവർ ഉറങ്ങുന്നില്ലെങ്കിൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്കിംഗ് വന്നിട്ട് സാധ്യമാണ്. ബ്രേക്കിംഗ് വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് വന്ന് ആക്റ്റീവ് ആവും, വാഹനത്തിൻ്റെ ബ്രേക്ക് ആക്റ്റീവ് ആകും, വാഹനം നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ടെക്നോളജിയാണ് ഇവർ ഈ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇതല്ലാതെ അതിൻ്റെ കൂടെ വേറൊരു അഡ്വാൻസ് കൂടെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഈ
ആ ഈ ഈ സെൻസർ ഉപയോഗിച്ച് ഇത് വന്നിട്ട് എന്തെങ്കിലും അപകട സാധ്യത അപകടം നടന്നിട്ടുണ്ടെങ്കിൽ ഇത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഇതിൽ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിലേറ്റീവ്സ് നമ്പർ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് കൊടുക്കുകയും അവർക്ക് അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അവരുടെ മൊബൈലിലേക്ക് മെസ്സേജ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ടെക്നോളജി കൂടെ അങ്ങനെ ഒരു സംവിധാനം കൂടെ ഈ ഇതിൽ അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നിയത് വളരെ ഒരു ഉപകാരപ്പെട്ട ഒരു ടെക്നോളജിയാണ് നമ്മുടെ കേരളത്തിലെ ചുണക്കുട്ടികൾ മാർ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. ഇങ്ങനെ ഒരു കേരളത്തിന് തന്നെ ഈ കണ്ടുപിടുത്തം കേരളത്തിൽ തന്നെ അഭിമാനിക്കാൻ പറ്റുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണ വിവരം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ പോയി ഈ ഇതിൻ്റെ പൂർണ്ണമായിട്ടൊരു വിവരണം നിങ്ങൾക്ക് കാണുവാനും അത് വായിച്ച് മനസ്സിലാക്കുവാനും ചെയ്യും. എന്തായാലും ഈ ഇത് വളരെ ഉപകാരപ്പെടുന്നത് തന്നെയാണ് വിചാരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ നിങ്ങൾക്ക് പ്രസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല ഈ വളരെ ഉപകാരപ്പെടുന്ന ഒരു ഇൻഫോർമേഷൻ നമ്മുടെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ അവർക്കൊരു ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുത്തേക്കാം. നമുക്ക് നമ്മുടെ ചുണക്കുട്ടികൾക്ക് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് അറിയട്ടെ അവരെ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇതേപോലുള്ള നല്ല ഇൻഫോർമേറ്റീവായ നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതേപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, സൈനിങ് ഓഫ് ഫ്രം സാം ജോസഫ്.